ഹായ് ഫ്രണ്ട്സ്, അമേസിംഗ് വേൾഡ് ഓഫ് സയൻസിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം യു ആൾ ടു അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ്. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കുഞ്ഞാട് അതിൻ്റെ അമ്മയെ തിരക്കി കരഞ്ഞ് നടക്കുന്ന രാവിലെ ഞാൻ കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് കാഴ്ചകളാണ്. ഒരുപാട് മരങ്ങളും വൃക്ഷങ്ങളും തെങ്ങുകളും ഇതൊക്കെ ആകെക്കൂടെ ഒരു പച്ചപ്പിൽ കണ്ടാൽ നമ്മൾ കേരളത്തിലാണെന്നേ തോന്നുകയുള്ളൂ. ഇത് ചെന്നൈയാന്ന് നമുക്ക് തോന്നുകയേ ഇല്ല. നല്ല പപ്പായ മരത്തിൽ മുഴുവനും കായ്ച്ച് അങ്ങനെ കിടക്കുകയാണ്. അതുപോലെ ഇവിടെ അടുത്തൊക്കെ അയൽക്കാർ ഒരുപാട് മലയാളികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ ഒരു കറിവേപ്പില. അത് വളർന്ന് വളർന്ന് ഒരു വലിയ മരമായി. അപ്പോൾ ശരിക്കും കറിവേപ്പില നമുക്ക് എപ്പോൾ വേണമെങ്കിലും നല്ല വാസനയും നല്ല രുചിയുമാണ്. അപ്പം നമ്മൾ ചിലപ്പോഴൊക്കെ ഈ കറിവേപ്പില വെച്ചിട്ട് നിങ്ങളെല്ലാവരും ചെയ്യുമായിരിക്കും. ചമ്മന്തി അരയ്ക്കുന്നത് വളരെ രുചിയാണ്. നമുക്കെപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഓടിപ്പോയി പറിക്കാവുന്ന അത്ര ഇതിൽ നല്ല തളിരിട്ടും നല്ല നല്ല ഇലകൾ. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് കേടായ ഇലകളൊക്കെ നുള്ളി കളയാറുണ്ട്. ഈ കൊമ്പുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒടിച്ചു വിടും. അപ്പോൾ പിന്നെ ഈ അത് തളിർത്ത് നല്ല വലിയൊരു മരമായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ആകാശ കാഴ്ച നല്ല നീല നിറത്തിൽ, അതുപോലെ ഈ പഞ്ഞി മേഘങ്ങളൊക്കെ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനോഹരമായിട്ടുള്ള ആകാശം കണ്ട് നിൽക്കാൻ തന്നെ അതിലിങ്ങനെ മരത്തിൻ്റെ ആ ഇതായിട്ടുള്ള തണൽ മരങ്ങളുടെ കാഴ്ചകളും ആകെക്കൂടെ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ വീട്ടിലൊരു ചെമ്പരത്തി ചെടി ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ താഴെ നമ്മുടെ ടൈനിയും പിള്ളേരും ഒക്കെ ഇങ്ങനെ തണലത്ത് ഇങ്ങനെ സുഖമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ ചെടികളുടെയൊക്കെ ഇതിൽ കളിക്കാനും വലിയ ഇഷ്ടമാണ്. ഇലയൊക്കെ പറിച്ച് കുഞ്ഞുങ്ങൾ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഈ കാഴ്ച ഈ കേരളത്തിൽ അധികം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഈ കെട്ടിടം പണിയുന്ന സ്ഥലങ്ങളിൽ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ചെറിയ ഈ ഓലയിൽ ഷീറ്റൊക്കെ മേഞ്ഞിട്ട് ചെറിയൊരു കുടിൽ പോലെ ഉണ്ടാകും. അപ്പോൾ ഈ പണിക്കാർ ഒരു വാച്ച്മാനും പുള്ളിയുടെ ഭാര്യയൊക്കെ അതിനകത്താണ് താമസം. അവർ വെച്ച് വിളമ്പി തുണി നനച്ച് ഇതൊക്കെ ഇവിടെ താമസിച്ചുകൊണ്ടാണ് പണിയുന്നത്. കേരളത്തിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് ഇപ്പോൾ വലിയ പിടിയില്ല. അപ്പം വൈകുന്നേരമായപ്പോഴേക്കും പതുപോലെ നമ്മുടെ ആകാശം ഇങ്ങനെ മഴക്കാറ് വെച്ച് മൂടിക്കെട്ടാൻ തുടങ്ങി. ഇത് വന്ന് ഇന്നലത്തെ കാഴ്ചകളാണ്. അപ്പോൾ പക്ഷേ രാത്രിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായാലും മഴ പെയ്തില്ല. ഇന്നലെ കുറേ ദിവസമായി ഇങ്ങനെ ആയിട്ട്. ഇത് എൻ്റെ അമ്മ വെച്ച നെയ് പായസമാണ്. അപ്പം പുള്ളിക്കാരി വെച്ചിട്ട് എനിക്ക് ഫോട്ടോയിലൊക്കെ കുക്കറിൽ വെച്ചു എന്ന് പറഞ്ഞു. അപ്പം നല്ല അടിപൊളി പായസമാണ് എന്ന് കണ്ടാലേ അറിയും. ഇത് അമ്മയുടെ കൃഷി പരിപാടിയൊക്കെ ഉണ്ട് തിരുവനന്തപുരത്ത്. അങ്ങവിടെ വീട്ടിൽ നമ്മുടെ ചേന വിളയിച്ച് അമ്മയുടെ തന്നെ കൃഷിയിൽ കിട്ടിയ ചേനയാണ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തുടർന്നും കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും.